പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് മ്ലാക്കരപ്പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം പുനർനിർമ്മിച്ചത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മുരളീധരന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മവിശ്വാസത്തോടെ വളരെ ഉത്തമമായ നിശ്ചയദാർഢ്യത്തോടെ സൂചിപ്പിക്കാൻ കഴിയും. ആ പ്രളയം നമുക്ക് വരുത്തി വെച്ച ദുരിതങ്ങളിൽ നമ്മളോട് നമ്മളെ വിട്ടുപോയ സഹോദരങ്ങളുടെ ജീവൻ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതിനപ്പുറം ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അക്കാര്യത്തിൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച ഗവൺമെന്റും ഏറ്റവും ആത്മാർത്ഥതയും ജനകീയ പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ച ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെയും നാടിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ ആമുഖമായി അഭിനന്ദിക്കാൻ ഈ അവസരം. ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുഷിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ എൻ വിനോദ്, കെ എസ് മോഹനൻ, രജനി സുധീർ, ജേക്കബ് ചാക്കോ, പി എസ് സജിമോൻ, എം വി ഹരിഹരൻ, ബിജോയ് ജോസ്, രജനി സലിലൻ, ആൻസി അഗസ്റ്റിൻ, മായ ജയേഷ്, സൗമ്യ ഷെമീർ, സി ഡി എസ് ചെയർപേഴ്സൺ ആശ ബിജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അജീഷ് കെ ജി എന്നിവർ പ്രസംഗിച്ചു. 2021 ഒക്ടോബർ 16 മഹാപ്രളയത്തിലാണ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് മ്ലാക്കര പാലം തകർന്നത്. ഇതോടെ ഇളങ്കാട് ടോപ്പ്, മ്ലാക്കര, മൂപ്പൻമല തുടങ്ങിയ പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചായിരുന്നു ചെറിയ വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്നത്. ബ്ലാക്കര പാലം തകർന്നതോടെ മേഖലയിലേക്കുള്ള ബസ് സർവീസും നിലച്ചിരുന്നു. പുതിയ പാലം തുറന്നുകൊടുത്തതോടെ ഇളങ്കാട് ടോപ്പിലേക്കുള്ള ബസ് സർവീസും പുനരാരംഭിക്കുവാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.